പക്ഷെ ഇവിടെ ചെറിയൊരു പോർഷൻ ഇത് കണ്ടോ, ഇതിപ്പോ പൊങ്ങിയിരിക്കുന്നുണ്ട്. ഹായ്, മിസ്റ്റർ മലയാളി ടെക്ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ മോഡിഫിക്കേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ചെറുതാണ്, ഇതൊരു നെക്സോൺ ആണ്, ടാറ്റ നെക്സോൺ എക്സ് ഇസഡ് വേരിയന്റ് ആണ്. ഇത് BS4 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന് DRL ഫോഗ് ലാമ്പും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇന്നത് വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് എന്റെ ഒരു സുഹൃത്തിന്റെ വണ്ടിയാണ്. അപ്പോ നമ്മൾ വിളിച്ചു ചോദിച്ചിരുന്നു, അപ്പൊ ഒരു 3 മോഡല് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് കയറിയിട്ട് DRL ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിൽ ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് ഫിറ്റ് ചെയ്യാം. അപ്പൊ ഫിറ്റിംഗ് വീഡിയോ നമുക്ക് ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ വയർ കട്ട് ചെയ്യാതെയാണ് ഇത് ഫിറ്റ് ചെയ്യാന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ലൈറ്റ് ഞാനിപ്പോ ഇതിന്റെ വിഷ്വല് കാണിക്കാം. നൈറ്റില് ലൈറ്റ് അത്ര പോരാ, ഹൈ ബീമിന്റെ ലൈറ്റ് അത്ര ഇന്റൻസിറ്റി പോരാന്ന് തോന്നിയതുകൊണ്ട് തന്നെ നമ്മൾ ബൾബ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താല് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫിലിപ്സിന്റെ ഒരു ബൾബ് നോക്കിയിട്ടുണ്ട്, അതൊന്നും മാറുന്നുണ്ട്. അപ്പൊ അതും കൂടി വെച്ചിട്ട് അപ്പോ ഇപ്പോ ഉള്ളത് നമുക്കൊരു യെല്ലോ ടോൺ ആണ്, അത് മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വൈറ്റ് ടോണിൽ കിട്ടും. അപ്പൊ നൈറ്റ് ഞാൻ ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് നൈറ്റ് ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. നൈറ്റ് വണ്ടിയുടെ മൊത്തം വിഷ്വൽ എങ്ങനെയുണ്ടെന്നുള്ളതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പൊ ഇനി നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് മൂന്ന് ഞാൻ പറഞ്ഞ പോലെ 3 ഫോഗ് ലാമ്പുകളും നോക്കാം. അതിന്റെ ഒപ്പം DRL ഉള്ളത് ചൂസ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഹെഡ് ലാമ്പ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബ്രൈറ്റ്നസ് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് മറ്റു വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഫോഗ് ലാമ്പ്. കാണാൻ നല്ല ക്വാളിറ്റിയൊക്കെ തോന്നുന്നുണ്ട്. ഇതിന് രണ്ട് ചെറിയ DRL ഉണ്ട് ഓരോ യൂണിറ്റിലും. അത് വളരെ ഷോർട്ടാണ്, ചെറുതാണ്. അതുകൊണ്ട് തന്നെ കാണാൻ രസമൊക്കെ ഉണ്ട്, പക്ഷേ അകലെ എന്നുള്ളൊരു വ്യൂ ഒരു രസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ലൈറ്റിൻ്റെ ഇത് നോക്കാം. അത്യാവശ്യം നല്ല ലൈറ്റുള്ളൊരു LED തന്നെയാണ് കേട്ടത്. ഇനി മറ്റേതെന്ന് പറയുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള DRL വരുന്ന ടൈപ്പാണ്. ഇതും പുറത്ത് ബോഡിക്ക് ക്വാളിറ്റി ഉണ്ട്, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ വരുന്നൊരു ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ നെക്സോണിൻ്റെ ഫോഗ് ലാമ്പ് ഇരിക്കുന്ന ആ പോർഷൻ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് കാറിൻ്റെ ഓൾറെഡി ഉള്ള ആ ഒരു വൈറ്റ് ബോർഡറില്ലേ, അത് DRL കൺവേർട്ട് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ LEDs ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ DRL തെളിഞ്ഞ് നിൽക്കും, അതുപോലെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് യെല്ലോ ലൈറ്റും കൂടി കിട്ടും. ഈ ടേൺ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു റണ്ണിങ് ലൈറ്റ് ആണ്. ഇതിപ്പോൾ 4 സ്റ്റെപ്പായിട്ട് ഇത് റൺ ചെയ്യുന്നത് കാണാം. ഫോഗ് ലാമ്പിനൊക്കെ ഒരു യെല്ലോയിഷ് ടോൺ കിടക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോഗ് ലാമ്പ് വാം ചൂസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വയറിംഗ് കിറ്റും കിട്ടുന്നുണ്ട്. വയറിംഗ് കിറ്റും ഇതിൻ്റെ അകത്ത് ഡാഷ് ബോർഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാവുന്നൊരു സ്വിച്ചും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബോണറ്റൊക്കെ ഒന്ന് അഴിച്ചിട്ട് ആ വയറിംഗ് കിറ്റ് ഇടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. നമ്മൾ നേരെ ബാറ്ററിയിൽ നിന്ന് തന്നെയാണ് ഈ രണ്ട് ലൈറ്റുകളിലേക്കും വേണ്ട കണക്ഷനുകൾ എടുക്കുന്നത്. നമുക്കൊരു ഫ്യൂസും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ആ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി എപ്പോഴെങ്കിലും ലൈറ്റ് തെളിയാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ. എപ്പോഴെങ്കിലും ലൈറ്റ് തെളിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ഫ്യൂസ് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ രണ്ട് വയറുകളാണ് കൊണ്ടുവരുന്നത്, ഒന്ന് ഫോഗ് ലാമ്പിനും ഒന്ന് DRL കൊടുക്കുന്നത്. DRL നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ തെളിയാവുന്ന തരത്തിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ നമ്മൾ നേരെ മുകളിലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനിലേക്ക് എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഫോഗ് ലാമ്പുകൾ നമ്മൾ കൊടുക്കുന്നത് പാർക്ക് ലൈറ്റിലാണ്. നമുക്ക് വേണമെങ്കിൽ ഫോഗ് ലാമ്പിന് സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് ചെയ്യാം, പക്ഷേ അപ്പോൾ നമ്മൾ ഡാഷ് ബോർഡിലാ സ്വിച്ച് കൊണ്ടൊന്ന് വെക്കുകയും. ഇപ്പം നിലവിൽ ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന സ്വിച്ച് അത്ര ക്വാളിറ്റി ഇല്ലെന്ന് തന്നെ ഇവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് സ്വിച്ച് വെക്കുന്നതിനേക്കാൾ നല്ലത് ഫോഗ് ലാമ്പിൽ നമ്മൾ ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ പാർക്കിൽ കൊടുക്കുന്നതാണെന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ എക്സ്ട്രാ വേറെ ഡാഷ് ബോർഡിലേക്ക് കയറി വയറിങ്ങിൻ്റെ പണികളൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം വയറിങ്ങുകൾ എടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് പോർഷനിലേക്കുള്ള ഈ രണ്ട് വയറുകൾ വീതം കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ എടുക്കാൻ നേരെ ഹോളിലേക്ക് ഇട്ടാൽ മതി, പക്ഷേ നമുക്ക് DRL കണക്ഷൻ കൊടുക്കാൻ ഈ കേബിൾ അങ്ങടേക്ക് എത്തില്ല. അതിൻ്റെ പ്രശ്നം, ഈ കേബിൾ അങ്ങടേക്ക് എത്താനുള്ള നീളമില്ല. അതുപോലെ തന്നെ നമുക്ക് അത് ഊരാനും പിടിക്കാനും കുറച്ച് പാടാണ്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ഗ്യാപ്പ് കട്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പിലൂടെ ഈ ഒരു കണക്ടർ അങ്ങോട്ട് അകത്തേക്ക് ഇട്ട് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. പേപ്പർ കട്ട് ചെയ്യുന്ന ലാഘവത്തിലാണ് കേട്ടോ ഈ ഒരു
നമ്മുടെ ഫൈബറിൻ്റെ പാർട്സ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ല, അത് ആ ചൂടാക്കിയതുകൊണ്ടാണ് അത്ര സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. നല്ല ഹോട്ട് എയറാണ് അതിൽ നിന്ന് വരുന്നത്. നമുക്കപ്പോൾ ഇതിലൂടെ എടുത്താൽ കണക്ടറും കണക്ട് ചെയ്ത് വെച്ചാൽ അത് സുഖമായിട്ടങ്ങോട്ട് കയറി നിൽക്കും. അപ്പോൾ അവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ സൂട്ടായിട്ട് നിൽക്കും. മറ്റേത് ആ ഒരു കണക്ടറും നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം അത് അങ്ങോട്ട് ചേർന്ന് നിൽക്കില്ല, അതിനുള്ള സ്പേസ് ഇല്ല അതിനകത്ത്. കറക്റ്റ് ഒരു എന്താ പറയുക, പാക്കിങ്ങിലാണ് അതിൻ്റെ എഡ്ജുകളെല്ലാം വരുന്നത്. ആ കാണുന്ന ഹോളുകളെല്ലാം തന്നെ നമുക്ക് ഈ പോർഷൻ കയറ്റി വയ്ക്കാനുള്ള ക്ലിപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെ ഒരു മാർഗമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ വയറ് കട്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് കയറണം. അങ്ങനെ വയറ് നമ്മൾ കട്ട് ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനിപ്പോൾ പിന്നെയും വിട്ടുപോകുന്ന സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് ഉള്ളു പണിയായിരിക്കാണ് നല്ലതെന്ന് തോന്നി. രണ്ട് സ്ഥലത്തും DRL കണക്ട് ചെയ്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ആ ഫോഗ് ലാമ്പും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നേരെ എടുത്ത് അങ്ങ് വെച്ച് പ്രസ് ചെയ്താൽ സംഭവം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ഈ കേബിളിന് കുറച്ച് നീളം ഉണ്ടായിരുന്നു, നമുക്കിത് കട്ട് ചെയ്യേണ്ടി വരില്ലായിരുന്നു. സാരല്ല, പക്ഷെ അത് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കണ്ടോ. വൃത്തിയായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വേറെ സീനുകളൊന്നുമില്ല. നമ്മുടെ ഫോഗ് ലാമ്പ് കൃത്യമായിട്ട് അവിടെ എന്താ പറയുക, നല്ല സൂട്ടായിട്ട് ടൈറ്റ് ആവാൻ നമുക്ക് ഈയൊരു സാധനം, ഇതിൻ്റെ പേരെന്താണ്, ഈയൊരു എന്താ പറയുക, ഇതിന് ഒരു സ്ക്രൂ കണക്ട് ചെയ്യാനുള്ളൊരു ഐറ്റം ആണ് കേട്ടത്. ഇതിൻ്റെ പേര് എനിക്കും വലിയ പിടിയില്ല. ഈ ചങ്ങായിക്ക് ഇതിൻ്റെ പേരറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പേരറിയില്ല, പക്ഷേ ഈ സാധനം കൊള്ളാം. ഇതങ്ങ് കയറ്റി വെച്ച് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതങ്ങ് കയറ്റി വെച്ച് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോഗ് ലാമ്പ് നല്ല ടൈറ്റായിട്ടിരിക്കും. 4 സ്ക്രൂ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ജെർക്കിലും കട്ടർ അടിയാലും ഒന്നും ഫോഗ് ലാമ്പ് കഴിഞ്ഞ് അടി പോകില്ല, സംഭവം നല്ല സ്മൂത്തായിട്ടിരുന്നോളും. 4 സ്ക്രൂ ഇട്ടാണ് നുറുക്കുന്നത്. ഈ കാണുന്ന ഈ വൈറ്റ് പോർഷൻ ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് കേട്ടോ. ഇതുപോലത്തെ ഒരു സിസ്റ്റം ആണെന്ന് തോന്നുന്നു നമ്മുടെ ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ സംഭവം കൊള്ളാം. ആ വൈറ്റ് സാധനം പിടിച്ചങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതിൻ്റെ ആംഗിൾ മാറി കിട്ടും. ഫോഗ് ലാമ്പ് കറക്റ്റായിട്ട് അവിടെ സൂട്ടായിട്ടുണ്ട്. അപ്പോൾ സ്ക്രൂ വെച്ചങ്ങോട്ട് ടൈറ്റ് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 4 സ്ക്രൂകളും ഫിറ്റ് ചെയ്ത് രണ്ട് സൈഡിലെയും ഫോഗ് ലാമ്പും പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി സിമ്പിളാണ്, നമ്മുടെ ഈ ഒരു പോർഷൻ അങ്ങനെ തന്നെ കയറ്റി വെച്ചാൽ. ക്രോം ഇൻസേർട്ടൊക്കെ ഉള്ളതുകൊണ്ട് രസമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു പോർഷൻ ഇത് കണ്ടോ, ഇതിപ്പോൾ പൊങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ പഴയ ഇതെന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്നിരിക്കുന്ന ടൈപ്പായിരുന്നു, ബമ്പറിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ഇരുന്നത്. ഇതിപ്പോൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ LED ലൈറ്റുകളൊക്കെ വരണകൊണ്ട് അത് ഇത്തിരി ബൾക്കി ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫീൽ ചെയ്തില്ലെങ്കിലും അടുത്തൊന്ന് നോക്കുമ്പോൾ നമുക്കത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ഇനി നമുക്ക് കണക്ട് ചെയ്യണം, നമ്മുടെ വയറിങ്ങുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് എലി കടിച്ചതാണ് കേട്ടോ. വണ്ടിയുടെ അകത്ത് എലി കയറിയിട്ടുണ്ട്. ഇത് എലിയുടെ ചെറിയ ആ കാഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ വണ്ടി കുറേ നാൾ ഇങ്ങനെ കിടക്കുമ്പോൾ പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുമ്പോൾ വരുന്നൊരു പ്രശ്നമാണത്. വണ്ടിയുടെ അകത്ത് എലി കയറുന്നുണ്ട് ബോണറ്റിൻ്റെ അടുത്ത്. നമ്മൾ ശ്രദ്ധിക്കണം, എലി ചെറുതായിട്ട് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ കടിച്ചിട്ടുണ്ട്. അതൊന്ന് ടേപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ, വയർ കട്ട് ചെയ്യാതെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതൊരു ജമ്പറാണ്. എന്ന് വെച്ചാൽ ഇത് ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ രണ്ട് വയറുകളും കയറ്റി വെച്ചത് അടയ്ക്കുമ്പോൾ രണ്ട് വയറും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട് ആ ഒരു ബ്ലൈഡ് വെച്ചിട്ട്. അപ്പോൾ ഇൻസുലേഷൻ ജസ്റ്റ് ഒന്ന് കട്ടായിട്ട് രണ്ട് വയറും തമ്മിൽ കണക്ഷനാവും, കണക്ഷൻ അതിലൂടെ നടക്കും. അതാണ് പരിപാടി. അപ്പോൾ വയറ് മുറിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റേ മുറിഞ്ഞു പോയ വയറിൻ്റെ പോർഷൻ നമുക്കൊന്ന് ഇൻസുലേഷൻ ടേപ്പ് ചുട്ടിച്ച് വയ്ക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ ഈ സാധനം കൊള്ളാം, അത് വയറ് മുറിഞ്ഞു പോവില്ല. ജസ്റ്റ് ആ രണ്ട് വയറിൻ്റെ ഇൻസുലേഷൻ്റെ ഭാഗം ഒന്ന് ബ്രേക്കായിട്ട് കണക്ട്. നമ്മളൊന്ന് ഇട്ട് സൂചി കുത്തി മറ്റേ സീരിയസ് സെറ്റൊക്കെ ഇടുന്ന പോലെ. പക്ഷേ അതിന് ടോട്ടലായിട്ട് ഇൻസുലേഷനുണ്ട്. നമ്മൾ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിവിടുന്ന് ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ എടുക്കുന്നുണ്ട്. ആ ഫ്യൂസുള്ള വയറാണ് ആ റെഡ് വയറ്, അത് കണക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ കേബിള് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ലൂപ്പ് ചെയ്തിരിക്കുകയാണ്.
അങ്ങനെ ഇപ്പോൾ നമ്മുടെ മൊത്തം വയറിംഗ് പരിപാടിയും കഴിഞ്ഞു. മറ്റേ ഇൻഡിക്കേറ്റർ ഇപ്പോൾ നമുക്ക് തെളിയുമ്പോൾ നല്ല പെരുന്നാൾ പോലെ വെട്ടാണ് വണ്ടിയുടെ മുന്നിൽ. ഡി ആറിലെല്ലാം കൊണ്ടും മൊത്തം ഭയങ്കര ലൈറ്റ് കൂടിപ്പോയോന്ന് ഇപ്പോൾ ഒരു ചെറിയ സംശയമുണ്ട്. പക്ഷെ ഫോഗ് ലാമ്പിൻ്റെ ആ ക്രോം ഇൻസേർട്ടൊക്കെ കവറിങ് ഒക്കെ വരുന്നത് വളരെ രസമായിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ റണ്ണിങ് ടൈപ്പ് അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റൊന്ന് മാറ്റാം. ഇത് 55 വാട്ടിൻ്റെ ബൾബാണ് ഇതിൽ കിടന്നിരുന്നത്. ഇത് നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബൾബ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഇച്ചിരി കുറവായതുകൊണ്ടാണ് നമ്മൾ ഒന്ന് മാറ്റി വേറെ ബൾബ് ഇട്ട് നോക്കുന്നത്. ഫിലിപ്സിൻ്റെ ഒരു ബൾബ് കണ്ടു. ഇതൊരു വൈറ്റ് ടോണാണ് വരുന്നത്, കാരണം അതിൻ്റെ മുകളിലൊരു ബ്ലൂവിഷ് ടിൻറ്റ് വരുന്നുണ്ടോ, ആ ബ്ലൂവിഷ് ഫിൽറ്റർ വെച്ചിട്ട് ഇത് ആ യെല്ലോ ടോൺ മാറ്റി നല്ല പ്യുർ വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ LED നിന്നുണ്ടാവുന്ന പോലത്തെ വൈറ്റ്. അപ്പോൾ നമുക്ക് ആ ബൾബ് ഒന്ന് ഇട്ട് നോക്കാം, എന്നിട്ട് രാത്രി അതിൻ്റെ ഒരു ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് രാത്രി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും മാറിയിടാവുന്നതാണ്, ബൾബ് ഒന്ന് മാറിയിടാമെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ഈ ബൾബ് വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു പാക്കായിട്ട് വരുന്നത്, നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് പാക്ക് ലൈറ്റിൻ്റെ ബൾബുകൾ കൂടി കിട്ടുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ബ്ലൂ ഫിൽറ്റർ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ അതും വൈറ്റ് കളറായിരിക്കും നമുക്ക് ഔട്ട് കിട്ടുക. ഇത് രണ്ടും ഞാൻ രാത്രി നമുക്കൊന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കാം. കണ്ടോ, നമ്മൾ ഓൾഡിൽ പഴയ ബൾബിലുണ്ടായിരുന്നത് ഒരു യെല്ലോ സ്റ്റോൺ ആയിരുന്നു, അതായത് ഒരു വാമായിരുന്നു. ഇപ്പോഴത്തെ ഇതിനു കൂടി കൂൾ ലൈറ്റാണ്, വൈറ്റ് ലൈറ്റാണ് ന്യൂ ഹെഡ് ലാമ്പിൽ കണ്ടോ. പക്ഷേ ലൈറ്റിൻ്റെ കാര്യം പറയാം, കൃത്യമായിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെട്ടം കൂടുതലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല കേട്ടോ. രണ്ടും ലൈറ്റ് സെയിം ആണെന്നും തോന്നുന്നുണ്ട്. കാരണം വലിയ ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ആകെ ഫീൽ ചെയ്യുന്നത് ഒരു ആ കളറിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ, വേറെ ലൈറ്റ് ഫീൽ ചെയ്യുന്നില്ല. ലൈറ്റ് കൂടുതൽ ഇൻറ്റൻസിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ബൾബ് മാറിയതിൽ വലിയൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഫോഗ് ലാമ്പിൻ്റെ കാര്യത്തിൽ ഓക്കെയാണത്. ഇവിടെ ഫോഗ് ലാമ്പ് മാത്രം ഓൺ ചെയ്തതെന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാരണം നമ്മൾ ആ പാർക്കിൻ്റെ ഒപ്പം തന്നെ ഫോഗ് ലാമ്പ്, അതുകൊണ്ടാണ് മുകളിൽ ലൈറ്റ് കൂടി തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ പെട്ടെന്ന് നമുക്ക് കൺവിൻസിങ് ആണ്, നല്ല അത്യാവശ്യം നല്ലൊരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലൈറ്റിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. ഫോഗ് ലാമ്പ് ലുക്ക് ഓക്കെയാണ്, ലൈറ്റ് ഓക്കെയാണ്. ഇപ്പം നമ്മുടെ ലാമ്പിൻ്റെ ചേഞ്ച് മാത്രം അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബൈ.